ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, പഴം വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഏത്തപ്പഴമാണ്, നമ്മുടെ നേന്ത്രപ്പഴം. അപ്പോൾ അത് നമുക്കൊന്ന് ഇതുപോലെ അരിഞ്ഞ് നമുക്കൊന്ന് അവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം, ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കണം. നല്ല കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അര കപ്പ് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടൊക്കെ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ പഴത്തിൽ നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ ആ മധുരം മതിയാവും. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ അധികം മാവ് ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഞാൻ ആദ്യം ഇട്ട 1/2 കപ്പ് അരിപ്പൊടി തന്നെയാണ് ഇട്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുള്ള അതിലോട്ട് വന്ന് കളിക്കാൻ വരികയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ബോളുകളൊക്കെ നമ്മൾ ആലങ്ങയ്ക്കൊക്കെ ഉരുട്ടത്തില്ലേ, അതിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് വലിപ്പത്തിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇതിനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് നല്ല ചൂട് വേണം കേട്ടോ എണ്ണയ്ക്ക്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക. അതിനുശേഷം ഇതുപോലെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ലോയിൽ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പുറമേ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളൊന്നും വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലോയിൽ വെച്ച് തന്നെ പതുക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കോരി മാറ്റാവേ. ഇനി ബാക്കിയും കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. പഴത്തിൽ പഴം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. മുല്ല കൊള്ളാവോ? ഏ